ദൃശ്യമാധ്യമ പ്രവർത്തകയ്ക്കു നേരെ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തിയെന്ന കേസിൽ പ്രശസ്ത സംവിധായകൻ മേജർ രവി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മേജർ രവി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ് വന്നിട്ടുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെതിരെ നടത്തിയ അപമാനകരമായ ലൈംഗിക ചുവയുള്ള പരാമർശത്തിന്റെ പേരിലാണ് മേജർ രവിയോട് വിചാരണ കോടതിയിൽ കീഴടങ്ങാൻ വേണ്ടി ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടുള്ളത്. 2017 എറണാകുളത്ത് നടന്ന ചടങ്ങിൽ മേജർ രവി ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്ററായ സിന്ധു സൂര്യകുമാറിനെതിരെ അപമാനകരമായ പരാമർശം നടത്തിയെന്നായിരുന്നു കേസ്. സിന്ധു സൂര്യകുമാറിന്റെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് മേജർ രവി ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് പൂർണ്ണമായും റദ്ദാക്കണമെന്നായിരുന്നു മേജർ രവിയുടെ ആവശ്യം. ഇത് തള്ളിയാണ് ഇപ്പോൾ വിചാരണ നേരിടാൻ മേജർ രവിയോട് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. IPC 354 കേരള പോലീസ് ആക്ട് 120 ഇവ പ്രകാരമുള്ള കുറ്റങ്ങളിൽ മേജർ രവി വിചാരണ നേരിടണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. മുൻ സൈനിക ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മേജർ രവി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്നായിരുന്നു കോടതി അഭിപ്രായപ്പെട്ടത്. അതിനിടയിൽ മേജർ രവിക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് ഒരു കേസെടുത്തിരിക്കുന്നു. വഞ്ചനാ കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഒരു ധനകാര്യ സ്ഥാപനത്തെ പറ്റിച്ചെന്ന പരാതിയിലാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരെ നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്തു എന്നാണ് ധനകാര്യ സ്ഥാപനത്തിന്റെ ഉടമ പരാതി നൽകിയിരിക്കുന്നത്. മേജർ രവിയുടെ തണ്ടർ ഫോഴ്സ് സ്ഥാപനത്തിന്റെ സഹ ഉടമകളും കേസിൽ പ്രതികളാണ്. പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട് ധനകാര്യ സ്ഥാപനം നേരത്തെ ഇരിങ്ങാലക്കുട കോടതിയെ സമീപിച്ചിരുന്നു. കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്.